ലോക്ഡൌൺ ചട്ടം ലംഘിച്ച അടൂർ പ്രകാശ് എംപിക്കെതിരെ കേസെടുത്തു. നെടുമങ്ങാട് പോലീസാണ് കേസെടുത്തത്. ലോയേഴ്സ് കോൺഗ്രസ് നെടുമങ്ങാട് യൂണിറ്റ് സംഘടിപ്പിച്ച ഭക്ഷ്യധാന്യ കിറ്റ് വിതരണ ചടങ്ങിൽ 150ലധികം ആളുകൾ പങ്കെടുത്തിരുന്നു. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ലോക്ഡൌൺ ചട്ടലംഘനം നടത്തി കോടതി നെടുമങ്ങാട് കോടതി കെട്ടിടത്തിന് മുന്നിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണ ചടങ്ങ് അടൂർ പ്രകാശ് എംപി നിർവഹിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ ചട്ടം ലംഘിച്ചതിന് എംപിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് നെടുമങ്ങാട് യൂണിറ്റ് സംഘടിപ്പിച്ച ഈ ഭക്ഷ്യധാന കിറ്റ് വിതരണ ചടങ്ങിൽ സംഘാടകരടക്കം ഏതാണ്ട് 200 ആളുകളാണ് പങ്കെടുത്തത്. സംഘാടകർ മാത്രം 50ലധികം ആളുകൾ ഉണ്ടായിരുന്നു. കാഴ്ചക്കാരായി ഏതാണ്ട് 100 ആളുകളും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ അകലം പാലിച്ചില്ല, അതേപോലെ തന്നെ കോവിഡ് സുരക്ഷാ മാനദണ്ഡം പാലിച്ചില്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യം നേരത്തെ തന്നെ എം പിയെ അറിയിച്ചിരുന്നതായും നെടുമങ്ങാട് പോലീസ് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഒരു വിവരം പോലീസിനെ ധരിപ്പിച്ചിട്ടില്ല എന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അടൂർ പ്രകാശ് എംപി അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ ആളുകൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള ഒരു സൂചനയും ഈ ഘട്ടത്തിൽ നെടുമങ്ങാട് പോലീസ് തരുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.